ഇതിന്റെ ആഫ്റ്റർ സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ടാവുന്ന സാർ വിശ്വസിക്കുന്നുണ്ടോ എന്നുണ്ടാണ്? തീർച്ചയായിട്ടും അതാണ് എന്റെ ധാരണയും വിശ്വാസവും. ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവും. പ്രശ്നം. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ജയരാജ്. ഇന്ന് നമ്മളൊരു വണ് ഡെലിവറി കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഹോം ഡെലിവറി ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് വണ്ടിയുടെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പഞ്ചിന്റെ സെക്കൻഡ് മോഡലിന്റെ ഒരു റിതം എന്ന് പറയും. സെക്കൻഡ് മോഡൽ റിതം ഓട്ടോമാറ്റിക് ആണ്. ഈ വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ്. ഇദ്ദേഹം ഈ വണ്ടി ഏകദേശം ബുക്ക് ചെയ്തിട്ട് 4 മാസത്തിന് മേളിലായി. അപ്പം ഇതാണ് സംഭവം. അപ്പൊ ഇതിന്റെ ഓട്ടോമാറ്റിക് ആണ്, ഇത് ഓട്ടോമാറ്റിക് മോഡലാണ്. അപ്പം ഇതാണ് നമ്മൾ കൊണ്ടു കൊടുക്കുന്നത്. ഒരു ഏകദേശം ഒറ്റ ഗ്രൗണ്ടോടെ ഉള്ളു കസ്റ്റമർ വീട്ടിലേക്ക്. അപ്പം അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ് എന്തുമാത്രം ഉണ്ടെന്ന് നോക്കാം. അപ്പം അദ്ദേഹത്തിന്റെ സെക്കൻഡ് കാറാണെന്ന് തോന്നുന്നു. നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇയോൺ ആണ്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഇതിന്റെ ഇന്റീരിയർ കണ്ടോ, ഇത് കുറച്ചും കൂടി ഒരു നല്ലൊരു ഡിസൈനാണ്. ഇതിന്റെ ഇന്റീരിയർ ഒരു പച്ച കളറ്, നമുക്കറിയാം പച്ച കളർ ഡിസൈനാണ് ഇതിന്റെ ഇന്റീരിയർ വരുന്നത്. എനിക്ക് ഇതിന്റെ ഇന്റീരിയർ ഇഷ്ടമാണ്. സാറേ വീട് എത്താറായി, വളരെ കുറച്ച് ദൂരമുണ്ട്. കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും മിക്ക. ആ ഓക്കെ, കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ നിൽക്കുന്ന സാറാണ് ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ ആ മുണ്ടെടുത്തോണ്ടിരിക്കുന്ന സാറ്. അപ്പം സാറ് വെയിറ്റ് ചെയ്തോണ്ട് നിൽപ്പുണ്ട്. എന്തായാലും പുതിയ കാറൊരാൾ മേടിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു എക്സൈറ്റ്മെന്റ് എന്തായാലും ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് പുതിയ കാറൊരാൾ വീട്ടിലോട്ട് കയറ്റാൻ വേണ്ടി പോവാണ്. യെസ്, കുറച്ച് ലേറ്റ് ആയി പോയി. ഇപ്പൊ എടുക്കണ്ടല്ലേ? ഇപ്പൊ എടുക്കണ്ട, രാത്രി കേട്ടണോ? രാത്രി കേട്ടണോ? ഇപ്പൊ എടുക്കണ്ടല്ലേ വണ്ടി? ആയിക്കോട്ടെ, ഞാൻ ആയിക്കോട്ടെ ചെയ്തോ. ഓക്കെ ഓക്കെ. ആദ്യം പറഞ്ഞു ഗിയറിനെ പറ്റിയാ. ഇത് നമ്മുടെ ഈ സൈഡിലോട്ട് എങ്ങോട്ടും മാറ്റുന്നുണ്ടോ? അത് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ മാനുവലോ? മാനുവൽ. മാനുവൽ തന്നെ ഇതുപോലെ ഇതേപോലെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്. ഇല്ല, മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ പ്ലസ്. ഈ പ്ലസ് കണ്ടോ? ഈ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗണ്. ഓരോന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അത് സംഭവം അത്രേ ഉള്ളൂ. ഇതേ സാർ കുറച്ച് മൂവ് ചെയ്തു മുന്നോട്ട്. ഇത് നോർമൽ. അതെ, ആറ്. ഇത് റിവേഴ്സ് പറഞ്ഞി. ഇപ്പൊ ഇത് ന്യൂട്രൽ ആണ്. ഇപ്പൊ ഇത്, അതെ, ഇതിപ്പോ ഓട്ടോമാറ്റിക് മോഡിലാണ് നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ്. അപ്പം ബ്രേക്ക്, ബ്രേക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വരത്തില്ല. കാര്യം ഉണ്ട്, ഈ എന്നെ കടന്ന് മിന്നുന്നുണ്ടോ? ആ എന്നെ കടന്ന് ഇപ്പൊ മിന്നുന്നുണ്ടോ? ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ? സാർ ബ്രേക്ക് ചവിട്ടതുകൊണ്ടാണ് ആ എന്ന് കടന്ന് മിന്നുന്നത്. ഇല്ല, അത് ബ്രേക്ക് ചവിട്ടിയാൽ മാത്രമേ ഈ ഫംഗ്ഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പൊ വണ്ടി സ്റ്റാർട്ട് ആണെന്ന് മാത്രമേ ഉള്ളൂ. ആ മതിയോ 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 മതിയോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പഞ്ച് ഓട്ടോമാറ്റിക് ഡെലിവറി കൊടുത്തായിരുന്നു. സാർ സീനിയർ സിറ്റിസൺ ആണ്. അപ്പം സാറിനോട് ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു സാറിന്റെ ഡെലിവറി എക്സ്പീരിയൻസ്? അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളൊന്ന് ചോദിക്കുക, വണ്ടി ഇഷ്ടപ്പെട്ടത്. അപ്പം സാറെ, ഞങ്ങളുടെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സാറേ? എന്ന് വെച്ചാൽ വണ്ടി ഉള്ളതെന്ന് പറയോ. സാറേ ഹാപ്പിയാണോ? തീർച്ചയായിട്ടും ഹാപ്പിയാണ്. സാർ വണ്ടിയിൽ ഹാപ്പിയാണോ? വണ്ടി ഇപ്പൊ ഓടിക്കാൻ ഇപ്പൊ കുറച്ച് ഓടിച്ചിട്ടുള്ളൂ, എങ്കിൽ പോലും ഇതുവരെയുള്ള പ്രോസസ്സിൽ സാറ് ഹാപ്പിയാണോ? ഓക്കെ. അപ്പം ഇതിന്റെ ആഫ്റ്റർ സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ടാവുന്ന സാർ വിശ്വസിക്കുന്നുണ്ടോ? എന്നുണ്ടാണ്? തീർച്ചയായിട്ടും അതാണ് എന്റെ ധാരണയും വിശ്വാസവും. ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവും. പ്രശ്നം കം ഫ്രം എക്സ്പീരിയൻസ്. ഒരു പ്രശ്നമില്ല സാർ. നേരത്തെ യൂസ് ചെയ്യേണ്ടുന്ന കാറ് ഇയോൺ ആയിരുന്നു അല്ലേ? ഇയോൺ. എത്രാമത്തെ വണ്ടി ആയിരുന്നു സാറേ? സാർ ഇപ്പൊ ഇതിപ്പോ എത്രാമത്തെ കാറാണ്? ഞാൻ ഓൺ ചെയ്യുന്ന 6-ാമത്തെ കാറാണ്. ആണോ? ആദ്യത്തെ വണ്ടി ഏതായിരുന്നു? പുത്തൻ വണ്ടി?
പുത്തമണ്ടി ആദ്യത്തേത് മാരുതിയായിരുന്നു 1800. ദെൻ ആൾട്ടോ. ആൾട്ടോ അത് കഴിഞ്ഞിട്ട് i10. പിന്നെ രണ്ടു മൂന്ന് വർഷം വണ്ടി ഇല്ലായിരുന്നു, ഞാൻ വേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ എടുത്തത് ഇയോൺ ആണ്. ഈ വണ്ടിയുടെ ചൂസ് ചെയ്ത ആരാ സാറ്? ഈ വണ്ടി ചൂസ് ചെയ്തത്, ഈ വണ്ടി ചൂസ് ചെയ്ത് എനിക്ക് ഒരു ബാക്ക് പെയിൻ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ പൊക്കം കുറഞ്ഞ വണ്ടിയിലോട്ട് കയറാനും ഇറങ്ങാനൊക്കെ. അത് അവോയ്ഡ് ചെയ്യാൻ എന്റെ ഡോട്ടർ ഹേമയാണ് സജസ്റ്റ് ചെയ്ത, ചിന്തിച്ച പൊക്കമുള്ള സീറ്റുള്ള വണ്ടി എടുക്കണം. അങ്ങനെ ഷീ ആൻഡ് ഹെർ ഹസ്ബൻഡ് ബിജു അവർ രണ്ടുപേരും സജസ്റ്റ് ചെയ്ത് അത് ചെയ്യുന്നു. അങ്ങനെ ദേ ഡിസൈഡഡ്, ഐ അഗ്രി. സാർ, ഈ വണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം, ഈ വണ്ടി ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇതിലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയാം, വണ്ടി സീറ്റാണോ അല്ലെങ്കിൽ ഡിസൈൻ ആണോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനാണോ, ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്നാണ് ഫസ്റ്റ് പ്രിഫറൻസ്? എന്നെ സംബന്ധിച്ച് എന്റെ ഫിസിക്കൽ പ്രോബ്ലംസ് സീറ്റാണ്. സീറ്റാണ്, സീറ്റിന്റെ ഹൈറ്റ് ആണ്. സീറ്റിന്റെ ഹൈറ്റ്. അപ്പൊ സാറിന്റെ ഏജ് എന്ന് പറയുന്നതിന് കുഴപ്പമുണ്ടോ? ഒരിക്കലുമില്ല, 75 കഴിഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ഐ വിൽ ബി 76 വിദിൻ 1 മന്ത്. ഓക്കെ, അപ്പൊ സാറിന്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് ഈ വണ്ടിയിൽ കയറാനും ഇറങ്ങാനും ഭയങ്കര കംഫർട്ടബിൾ ആണ്. വളരെ കംഫർട്ടബിൾ ആണ്. ഓക്കെ ഓക്കെ. എന്നാലും കുറച്ച് ഓടിച്ചതിന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും വണ്ടി സുഖകരമായിരിക്കും വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു, ഓടിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. ഓടിച്ചു തുടങ്ങിയുള്ളൂ. ഓക്കെ. അപ്പം സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചൊന്നുമല്ല, സാറിന് കൂടെ ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല, ആളെ ഹാപ്പിയാണ്. ഒരിക്കലും ഇല്ല, ഇത് കോട്ടയം ചെങ്ങളം എന്ന സ്ഥലം കുമരകം റോഡിലെ ചെങ്ങളം എന്ന സ്ഥലത്താണ്. അപ്പം എന്തായാലും നിങ്ങക്ക് എന്തായാലും വണ്ടി എന്തായാലും പർച്ചേസ് ചെയ്യണോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ ഭാഗത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സർവീസ് തരുന്നതാണ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ, നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.